യെസ് മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഓർഗാനിക് കെമിസ്ട്രിയിലെ കോമ്പൗണ്ടുകളെയാണ് IUPAC നോമൻക്ലേച്ചർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഫോർ എക്സാമ്പിൾ, അമീൻസ്, എസ്റ്റർ, അൻഹൈഡ്രൈഡ്, ഇങ്ങനെയുള്ള കുറച്ച് ടൈപ്പുകൾ ഉണ്ടല്ലോ. അപ്പൊ അതുവരെയുള്ള എല്ലാ കോമ്പൗണ്ടിന്റെയും IUPAC നോമൻക്ലേച്ചർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനി അതിന്റെ കുറച്ച് പൊടിയൊക്കെ ചില ബാക്കികൾ ഉള്ളതൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എസ്റ്റർ, അൻഹൈഡ്രൈഡ് ഇങ്ങനത്തെ ഇത്യാദി വിഷയങ്ങളാണ്. അപ്പൊ നമുക്കൊന്ന് തുടങ്ങാം. എല്ലാവരും ഹെഡിങ് എഴുതിക്കോ, അമീൻസ്. എടാ, അമീനിന്റെ പ്രത്യേകത, മൂന്ന് ടൈപ്പ് അമീൻ ഉണ്ടല്ലോ. പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, തേർഷ്യറി അമീൻ. അപ്പൊ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രൈമറി അമീനാണ്. പ്രൈമറി അമീൻ ആണെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് NH2 എന്നാണ് കേട്ടോ, മറക്കരുതേ. എന്താണ് പ്രൈമറി അമീന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്? NH2 എന്നാണ്. അപ്പൊ NH2 എന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് വരുന്ന കേസിലാണ് അവർ അമീനുകളാവുക. ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ ആളെ നോക്കിയേ, ഡൈ കോമ്പൗണ്ട്, ഒരു കാർബൺ അല്ലടാ അതിലുള്ളൂ. അപ്പൊ മെത്ത് എന്ന് പറയണം, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, AN എന്ന് പറയണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള NH2 സഫിക്സ് പറയണം, അത് അമീൻ എന്നാണ്. അപ്പൊ പേര് മെത്തൻ അമീൻ എന്നാണ്. രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കിയേ, അമീൻ എന്ന ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് നമ്പർ ചെയ്യേണ്ടി വരും. അപ്പം ടോട്ടൽ കാർബണിന്റെ എണ്ണം 4, ബ്യൂട്ട്, സിംഗിൾ ബോണ്ടുകളാണ്, AN. രണ്ടാമത്തെ പൊസിഷനിൽ അമീൻ, ബ്യൂട്ടൻ 2-അമീൻ. ഇനി അതിനെ വേണമെങ്കിൽ 2-ബ്യൂട്ടൻ അമീൻ എന്ന് പറഞ്ഞാലും ശരിയാണ്, 2-ബ്യൂട്ടൻ അമീൻ. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ കോമ്പൗണ്ടുകൾ കണ്ടിന്യൂ ചെയ്യണേ. അടുത്തത് നോക്കിക്കോട്ടാ, 5 കാർബൺ ഉണ്ട്. ആ 5 കാർബണിൽ NH2 എന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പും ഉണ്ട്, ഒരു ഡബിൾ ബോണ്ടും ഉണ്ട്. ഡബിൾ ബോണ്ടിനാണോ NH2 ഗ്രൂപ്പിനാണോ ഇമ്പോർട്ടൻസ് കൂടുതൽ? NH2 ഗ്രൂപ്പിനാണ്. നമ്മുടെ 14 ആളുകളുടെ ഗ്രൂപ്പിൽ NH2 കഴിഞ്ഞ് ഒരുപാട് താഴെയാണല്ലോ ഡബിൾ ബോണ്ട് വരുന്നത്. അതുകൊണ്ട് ആ NH2 ഗ്രൂപ്പിന് 1 ചെറിയ നമ്പർ കിട്ടണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, സാറേ ലെഫ്റ്റ് നിന്ന് എണ്ണിയാലേ ഡബിൾ ബോണ്ടിന് 1 കിട്ടുമല്ലോ, റൈറ്റ് നിന്ന് എണ്ണിയാലേ NH2 2 നില കിട്ടുള്ളൂ. അത് നോക്കണ്ട, ഡബിൾ ബോണ്ടിന് അവിടെ നിലവിലില്ല. ഡബിൾ ബോണ്ടിന് 1 കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല, NH2 ഗ്രൂപ്പ് വന്നതാണ്, അതിന് ചെറിയ നമ്പർ കിട്ടണം. അപ്പൊ 2, 3, 4, 5. അപ്പൊ നോക്കിക്കോ, അതിന്റെ പേരെങ്ങനെയാ നമ്മൾ പറയാ? 5 കാർബൺ അല്ലേ, പെൻഡ്, ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ പൊസിഷൻ പറയണം, 4-ഇൻ. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ 4 ആണല്ലോ. എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റി, ഞാൻ ഈനില് ഈ ഇട്ടു പോയി. ഞാൻ കാണിച്ചുതരാം എന്താ തെറ്റെന്ന്, ഞാൻ കാണിച്ചുതരാം. 4-ഇൻ, ഈനില് ഈ ഇടാൻ പാടില്ല. എന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ സഫിക്സ് പറയണം, അത് രണ്ടാമത്തെ പൊസിഷനിലുള്ള അമീനാണ്. എടാ, വേർഡ് റൂട്ടിന് ശേഷം AEIOUY എന്ന് പറയുന്ന ഏതെങ്കിലും ലെറ്റർ വന്നാൽ ഈൻ, ഐൻ, എയിൻ എന്നതിലൊന്നും അവസാനത്തെ ഈ എഴുതാൻ പാടില്ല, അത് ഡ്രോപ്പ് ചെയ്യണമെന്ന് 3 വീഡിയോക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പാർട്ട് 6-ലോ 5-ലോ ഒക്കെ സംസാരിക്കുന്നുണ്ട്. കൃത്യമായി ഒന്ന് പഠിച്ചേക്കണേ മോനെ. പേര് പെൻഡ്, 4-ഇൻ 2-അമീൻ എന്ന് പേര് വരും. അടുത്ത സെക്കൻഡറി അമീൻ ആണടാ. സെക്കൻഡറി അമീൻ ആണെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് NH എന്നാണ്. ഇതാണ് അതിലെ ഡിഫറൻസ്, ഫംഗ്ഷണൽ ഗ്രൂപ്പ് NH എന്നാവും. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു NH, ഇവിടെ ഒരു NH കണ്ടില്ലേ, ഇവിടെ ഒക്കെ NH. ഫംഗ്ഷണൽ ഗ്രൂപ്പ് NH ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡൈവാലന്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. നേരത്തെ NH2 എന്നായിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു ഹൈഡ്രജനും കൂടി പോയിട്ട് പകരം ഒരു വാലൻസി എക്സ്ട്രാ വരും. നിങ്ങൾ നോക്കിയടാ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ. ഇവിടെയോ 1 കാർബൺ. ഏതെങ്കിലും ഒന്നിനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കുക, ആ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണല്ലോ. ആ മീഥൈൽ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തത് NH-ലാണ്. അപ്പൊ നമ്മൾ അതിന്റെ പൊസിഷൻ പറയുക, N-മീഥൈൽ എന്നാണ്. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം, ഇതിനെ പാരന്റ് ആയിട്ട് എടുക്കുക, ഇതിനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കുക. ഏതെങ്കിലും ഒന്നിനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കുക, രണ്ടിടത്തും ഒരേ കാർബണാ, ലെഫ്റ്റിലും 1 കാർബൺ, റൈറ്റിലും 1 കാർബണാ. അപ്പൊ ഏതെങ്കിലും ഒന്നിനെ ബ്രാഞ്ച് ആയിട്ടും ഒന്നിനെ പാരന്റ് ആയിട്ടും എടുത്താൽ മതി. ഇനി ആ പാരന്റിന്റെ പേര് പറ, പാരന്റിന്റെ പേര് നമ്മൾ നേരത്തെ പറയാൻ പഠിച്ചതാ, മെത്തനമീൻ. ശരിയല്ലടാ, 1 കാർബണുള്ള അമീനിന്റെ പേര് മെത്തനമീൻ എന്നാണല്ലോ. അതോ നോക്കിയേ, മെത്തനമീൻ. അപ്പൊ ആ മെത്തനമീനിലെ NH2 ഗ്രൂപ്പിലെ ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു മീഥൈൽ ഗ്രൂപ്പ് കൂടെ വന്നിട്ടുണ്ട് എന്നാണ് N-മീഥൈൽ മെത്തനമീൻ എന്നതിനർത്ഥം. മെത്തനമീനാണ് 1 കാർബണുള്ള ഫംഗ്ഷൻ, 1 കാർബണിന്റെ കൂടെ NH2 വന്നിട്ടുണ്ട്. പ്രത്യേകത എന്താ, ആ NH-ന്റെ കൂടെ ആ നൈട്രജനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, N-മീഥൈൽ മെത്തനമീൻ. അടുത്ത നോക്കിക്കേ, NH-ന്റെ ലെഫ്റ്റിൽ എത്ര കാർബൺ ഉണ്ട്? 2 എണ്ണം. റൈറ്റിലോ 1 എണ്ണം. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒന്നിനെ പാരന്റ് ആയിട്ട് എടുക്കുക, ബ്രാഞ്ച് ആയിട്ട് എടുക്കുക എന്ന് പറയാൻ പറ്റില്ല. വലിയ നമ്പർ ഓഫ് കാർബണിനെ പാരന്റ് ആയിട്ട് എടുക്കുക, ചെറിയ നമ്പർ ഓഫ് കാർബണിനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കുക. അപ്പൊ ബ്രാഞ്ച് ആരാ? മീഥൈലാ. ഈ മീഥൈൽ ഗ്രൂപ്പ് എവിടെ അറ്റാച്ച് ചെയ്തേക്കുന്നത്? നൈട്രജനിലാ. അപ്പൊ പേര് N-മീഥൈൽ
എഥനമീൻ എന്നാ പേര്. എഥനമീൻ, എന്തുകൊണ്ട് എഥനമീൻ എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആയിട്ട് എടുത്തു, രണ്ട് കാർബൺ ആണ് എഥനമീൻ. ഇവന്റെ പേര് വൈകിടാ അടുത്തത്. ഇതാ ശരിക്ക് ശ്രദ്ധിച്ചോട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചോട്ടാ, കൈവിട്ടു പോവരുത്. ഇവിടെ രണ്ട് കാർബണാ, ഒന്ന് രണ്ട്, ഇവിടെയോ ഒന്ന് രണ്ട് മൂന്ന് കാർബണാ. അപ്പൊ ഇതിനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കണം, ഇതിനെ പാരന്റ് ആയിട്ട് എടുക്കണം. ചെറിയ നമ്പർ ഓഫ് കാർബൺ ഉള്ളതിനെ ബ്രാഞ്ച് ആയിട്ടും വലിയ നമ്പർ ഓഫ് കാർബൺ ഉള്ളതിനെ പാരന്റ് ആയിട്ട് എടുക്കണം. അപ്പൊ ആദ്യം നമ്മൾ ബ്രാഞ്ചിന്റെ പേരാണല്ലോ പറയണ്ടേ. ആ ബ്രാഞ്ച് എവിടെയാണ് കിടക്കുന്നത്? നൈട്രജൻ ഇല, അതുകൊണ്ട് എൻ ഇ ഥൈൽ എന്നാണ് പൊസിഷൻ പറയുക. അടുത്ത ആളുടെ പേരൊന്ന് പറഞ്ഞേ. ഇപ്പൊ നിങ്ങളൊക്കെ മനസ്സിൽ മൂന്ന് കാർബണും അമീനും, പ്രൊപ്പനമീൻ എന്നല്ലേ പേര് വന്നത്? അതിലൊരു തെറ്റുണ്ട്. വൺ പ്രൊപ്പനമീൻ എന്ന് പറയണം. എന്താ വ്യത്യാസം? പ്രൊപ്പ് മുതൽ, മൂന്ന് കാർബൺ മുതൽ അങ്ങോട്ട് പിന്നെ എൻ എച്ച് ടുവിന്റെ പൊസിഷൻ പറയണം, അല്ലെങ്കിൽ ആ എൻ എച്ച് ടു എവിടെ വേണമെങ്കിലും കയറി വരാം. ആ എൻ എച്ച് ടു ഏത് ഭാഗത്ത് വേണമെങ്കിലും ആവാം, വണ്ണിലാവാം, ടൂവിലാവാം. പ്രൊപ്പനമീൻ എന്നത് രണ്ട് വിധമുണ്ട്. പ്രൊപ്പൻ വൺ അമീനും ഉണ്ട് പറ, പ്രൊപ്പൻ ടു അമീനും ഉണ്ട്. ഞാൻ വരച്ച് കാണിച്ചുതരാം. ഇങ്ങനായിരുന്നു ഈ കോമ്പൗണ്ട് എന്ന് വിചാരിച്ചോ. നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി നോക്കിക്കേ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒന്ന് രണ്ട്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒന്ന് രണ്ട് മൂന്ന്. ഇവിടെ എൻ എച്ച് ഉണ്ടേ. അപ്പോഴും ഇത് ബ്രാഞ്ചാ, ഇത് പാരന്റല. അപ്പൊ ഇതിന്റെ പേര് എൻ ഇഥൈൽ പ്രൊപ്പൻ ടു അമീൻ എന്നാ. വ്യത്യാസം മനസ്സിലായില്ലേ? നേരത്തെ പഠിപ്പിച്ചത് പ്രൊപ്പൻ വൺ അമീനാണ്, അല്ലെങ്കിൽ വൺ പ്രൊപ്പനമീൻ, അത് രണ്ടും ഒന്നാണ് കേട്ടോ. ഇത് പ്രൊപ്പൻ ടു അമീനാ. എന്താ കാര്യം? പ്രൊപ്പൈനിന്റെ രണ്ടാമത്തെ പൊസിഷനിലാണ് എൻ എച്ച് ഗ്രൂപ്പ് ഉള്ളത്. ഇതല്ലടാ പ്രൊപ്പൈൻ, മൂന്ന് കാർബൺ, അതിന്റെ രണ്ടാമത്തെ പൊസിഷനിലെ എൻ എച്ച് ഗ്രൂപ്പ്, അതുകൊണ്ടാണ് പ്രൊപ്പൻ ടു അമീൻ എന്ന് പേര് പറയാൻ കഴിയും. അടുത്തൊന്ന് സൂക്ഷിച്ചു നോക്കോ, എത്ര കാർബൺ ഉണ്ട് എന്ന് പറയണം. ദയാള നോക്ക്, റൈറ്റ് സൈഡിൽ മൂന്ന് കാർബൺ ഉണ്ട്, ഒന്ന് രണ്ട് മൂന്ന്. ഇങ്ങനല്ലടാ നമ്പർ പറയാം. അപ്പൊ അത് ബ്രാഞ്ചാ, ഇത് ബ്രാഞ്ചാണ്. ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ അതിന്റെ നമ്പറിങ് ശരിയാക്കിയിട്ടില്ല, ഞാൻ ശരിയാക്കാനുണ്ട്. എങ്ങനെ ബ്രാഞ്ചാണെന്ന് മനസ്സിലായത്? തൊട്ടപ്പുറത്ത് അതിനേക്കാൾ കാർബൺ ഉണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല്, നാല് കാർബൺ ഇങ്ങനെ പോയാൽ കിട്ടും. ഇനി താഴത്തേക്ക് വന്നാൽ മൂന്ന് എന്ന് വന്ന് നിൽക്കും. അതുകൊണ്ട് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്തു, നാല് കാർബൺ. അപ്പൊ ഇത് ബ്രാഞ്ചാ, ഇതും ബ്രാഞ്ചാ, ഈ മൊത്തത്തിലുള്ളതും ബ്രാഞ്ചാ. എടാ മൊത്തത്തിലുള്ള ആ ബ്രാഞ്ചിനെ സൂക്ഷിച്ചു നോക്കിയാൽ മതി നിങ്ങൾ. മൊത്തത്തിലുള്ള ആ ബ്രാഞ്ചിന്റെ ഈ നമ്പറിങ് ശരിയായിട്ടില്ല. കാര്യം എന്താ? ബ്രാഞ്ചിൽ എങ്ങനെയാണ് നമ്പർ കൊടുക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പാരന്റൽ ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്ത കാർബണിന് വണ്ണ് എന്ന് കൊടുക്കണം, ഇതിന് ടൂ എന്ന് കൊടുക്കണം. അപ്പൊ ഇത് ബ്രാഞ്ചിൻ ബ്രാഞ്ചാ. കളി മനസ്സിലായില്ലേ? അപ്പൊ അതാദ്യം പറയണം. എൻ എന്ന കാർബണിൽ, എൻ എന്ന് പറയുന്ന ആറ്റത്തിൽ ഒരു ബ്രാഞ്ചുണ്ട്. ആ ബ്രാഞ്ചിന്റെ പ്രത്യേകത എന്താ? ആ ബ്രാഞ്ചിന്റെ ഒന്നാമത്തെ പൊസിഷനിൽ മീഥൈൽ ഉള്ള ഈഥൈലാണ്. പഠിപ്പിച്ചതല്ലേ കോംപ്ലക്സ് ബ്രാഞ്ചിങ്. അപ്പൊ ഇതിന്റെ പേര് വൺ മീഥൈൽ ഈഥൈൽ എന്നാണ് പേര് പറയേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. അല്ലെങ്കിൽ അതിനെ ഐസോ പ്രൊപ്പൈൽ എന്ന ഒറ്റവാക്കിലും പറയാട്ടോ, ഐസോ പ്രൊപ്പൈൽ. അങ്ങനെ പറയണമെങ്കിൽ പറയാം. അപ്പൊ ശരിക്ക് ശ്രദ്ധിക്ക്, എൻ എന്ന് പറയുന്ന ആറ്റത്തിൽ വൺ മീഥൈൽ ഈഥൈൽ ഉള്ള ഒരു ബ്രാഞ്ച് ഉണ്ട്. വൺ മീഥൈൽ ഈഥൈൽ എങ്ങനെയാണ് വന്നത് നോക്കെ. ഓർഡറിൽ ക്ലാസ് കണ്ടുവരുന്നവന് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും, ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. കഴിഞ്ഞിട്ടില്ല, രണ്ടാമത്തെ പൊസിഷനിൽ രണ്ട് മീഥൈൽ ഗ്രൂപ്പുകൾ ഉണ്ട്, ഡൈമീഥൈൽ. ഡൈമീഥൈൽ ഉള്ള നാല് കാർബൺ, ബ്യൂട്ടെയിൻ. ഒന്നാമത്തെ പൊസിഷനിൽ അമീൻ, ബ്യൂട്ടെയിൻ വൺ അമീൻ. എന്റെ അടുത്ത് ഒരു തെറ്റ് പറ്റി, നേരത്തെ പറ്റിയ അതേ തെറ്റ്. എന്താണ് ബ്യൂട്ടെയിൻ എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയേണ്ടതില്ല, ബ്യൂട്ടെൻ വൺ അമീൻ. മനസ്സിലായല്ലോ? മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒരു 10-15 സെക്കൻഡ്, ഒരു മിനിറ്റ് പുറകിലോട്ട് പോയാൽ ഈ കോമ്പൗണ്ടിന്റെ തുടക്കം മുതൽ ഞാൻ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കും. ഓനെ ഒരു കടുകട്ടിയുള്ള സാധനവും ഇതിൽ ഇല്ലാട്ടോ. ഞാൻ എക്സ്ട്രീം ലെവൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തതാണ്. നീ നിനക്ക് താങ്ങുന്ന പണി തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് പറ്റുമെന്ന് നീ അതൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് സെൽഫായിട്ട് ഇതൊന്ന് ചെയ്തു പഠിക്കുക. തീർച്ചയറി അമീൻ. വ്യത്യാസം ഇതാണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് എൻ എന്നത് മാത്രമായിരിക്കും, മൂന്ന് വാലൻസി ഉണ്ടാവും. ഇവിടെ നോക്കിയേ, ഇതൊരു മീഥൈൽ ബ്രാഞ്ചാ, ഇതൊരു മീഥൈൽ ബ്രാഞ്ചാ, ഇതൊരു മീഥൈൽ ബ്രാഞ്ചാ. അപ്പൊ ഏതെങ്കിലും ഒന്നിനെ ബ്രാഞ്ച്, ഏതെങ്കിലും ഒന്നിനെ പാരന്റ് ആയിട്ട് എടുക്കുക, മറ്റേതിനെ രണ്ടിനെയും ബ്രാഞ്ച് ആയിട്ട് എടുക്കുക. ഇതിനെ ഞാൻ പാരന്റ് ആയിട്ട് എടുത്തു. അപ്പൊ മെത്തനമീൻ എന്നാ പേര്. ആ മെത്തനമീനിൽ രണ്ട് മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. രണ്ട് മീഥൈൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? എൻ കോമ എൻ, രണ്ട് എൻ പറയണം. എന്താ, എന്നിൽ തന്നെയാണ് രണ്ട് ഡൈ മീഥൈൽ ഉള്ളത്. രണ്ട് മീഥൈൽ ആണെങ്കിൽ ഡൈമീഥൈൽ എന്നല്ലേ പറയാം, എൻ എൻ ഡൈമീഥൈൽ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ. മൂന്ന് ആൽക്കൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ പാരന്റൽ ചെയിൻ ആയിട്ട് എടുക്കുക, ബാക്കി രണ്ടെണ്ണത്തിനെ
ബ്രാഞ്ച് ആയിട്ട് എടുക്കുക. ആരാണ് പാരന്റൽ ചെയിൻ? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ഇവിടെ ഇപ്പൊ മൂന്നും സെയിം കാർബണാ, എല്ലായിടത്തും ഓരോ കാർബണാ, അതുകൊണ്ട് ഏതിനെ വേണമെങ്കിലും ചെയിൻ ആയിട്ട് എടുക്കാം, ഏതിനെ വേണമെങ്കിലും ബ്രാഞ്ച് ആയിട്ട് എടുക്കാം. എൻ എൻ ഡൈമീഥൈൽ, ബാക്കിയുള്ള ആളുകളുടെ പേര് നിങ്ങൾക്കറിയാം, മെത്തൻ അമീൻ എന്നാണ് പേര്, മെത്തൻ അമീൻ. സിമ്പിൾ അല്ലേ? അടുത്ത് നോക്കിയാൽ ഇവിടെ രണ്ട് കാർബൺ ഉണ്ട്, ഇവിടെ ഒക്കെ ഓരോ കാർബണേ ഉള്ളൂ, ഓരോ കാർബൺ ഉള്ളവൻ ബ്രാഞ്ച്. അപ്പൊ എന്താ പേര്? എൻ കോമ എൻ ഡൈമീഥൈൽ, ഡൈമീഥൈൽ രണ്ട് കാർബൺ, എത്തൻ അമീൻ, എത്തൻ അമീൻ. ഇവിടെ നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് കാർബൺ ഉണ്ട്, അപ്പൊ ഇത് ബ്രാഞ്ചാ, ഇത് ബ്രാഞ്ചാ, ഇത് ഈഥൈൽ ബ്രാഞ്ചാ, ഈഥൈൽ, ഇത് മീഥൈൽ ബ്രാഞ്ചാ. ഈഥൈലാ മീഥൈൽ ആദ്യം പറയാം, ഈഥൈൽ അല്ലേ, അപ്പൊ എൻ ഇഥൈൽ പറ, എൻ മീഥൈൽ, രണ്ടു വട്ടം എടുത്ത് പറയണേ, എൻ ഇഥൈൽ എൻ മീഥൈൽ. ഡൈ മീഥൈൽ എന്നോ ഡൈ ഇഥൈൽ എന്നോ പറയാൻ പറ്റില്ലല്ലോ, രണ്ടും രണ്ട് കോമ്പൗണ്ട് ആണല്ലോ. പ്രൊപ്പൻ ആ മൂന്ന് കാർബൺ ഉണ്ട്, മൂന്ന് കാർബൺ മുതൽ പൊസിഷൻ പറയണം, വൺ അമീൻ, പ്രൊപ്പൻ വൺ അമീൻ. കിട്ടിയില്ലേ കുഞ്ഞെ? ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പഠിക്കാനൊന്നും ഇല്ല, ഈ കാരണം സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിക്ക് പഠിച്ചാൽ മതി. ആസിഡ് ആൻഹൈഡ്രേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ജനറൽ ഫോർമുല പറ, ആൽക്കനോയിക് ആൻഹൈഡ്രേറ്റ് എന്നാണ് പേര്. ആൻഹൈഡ്രേറ്റിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇങ്ങനെയാണ്, സി ഡബിൾ ബോണ്ട് ഒ, ഒ സി ഡബിൾ ബോണ്ട് ഒ ആർ, ഇതാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. സി ഡബിൾ ബോണ്ട് ഒ, ഒ സി ഡബിൾ ബോണ്ട് ഒ. രണ്ട് കാർബോക്സിലിക് ആസിഡുകളൊക്കെ കൂട്ടിച്ചേർത്ത് ആൻഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ പി ടു ഓ ഫൈവ് ഒക്കെ ഉപയോഗിച്ച് ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് പറയാനുണ്ട്. അപ്പൊ ആൻഹൈഡ്രേറ്റിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ വേണമല്ലോ. ആൽക്കനോയിക് ആൻഹൈഡ്രേറ്റ് എന്നാണ് ജനറൽ ഫോർമുല. നിങ്ങൾ നോക്കിയേ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? രണ്ട്. ഇവിടെയോ? രണ്ട്. അപ്പൊ ഇവന്റെ പേരെന്താ അറിയോ? എത്തനോയിക് ആൻഹൈഡ്രേറ്റ്. അപ്പൊ എത്തനോയിക് ആൻഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കണം, രണ്ട് ഭാഗത്തും രണ്ട് കാർബണാണ്. അപ്പൊ രണ്ട് ഭാഗത്ത് രണ്ട് കാർബണാണ്, ഈ രണ്ടു വട്ടം പറയണ്ട, എത്തനോയിക് എത്തനോയിക് എന്ന് പറയണ്ട. രണ്ട് കാർബണും ഒരേ, രണ്ട് സൈഡിലും ഒരേ കാർബണാണെങ്കിൽ ഒറ്റവട്ടം പറഞ്ഞാൽ മതി, എത്തനോയിക് ആൻഹൈഡ്രേറ്റ്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? രണ്ട്. ഇവിടെയോ? മൂന്ന്. നിങ്ങൾ കണ്ണുണ്ടാവും, ഒന്ന് ഇവിടെ ഉണ്ട്, രണ്ടെണ്ണം ഇവിടെ ഉണ്ട്, സി ടു എച്ച് ഫൈവ് എന്നാ, ഈഥൈൽ ഗ്രൂപ്പാ. അതിൻ്റെ കൂടെ ഈ കാർബണും കൂടി കൂടിയാൽ മൂന്നെണ്ണം ആയല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ ഇവന്റെ പേര് എത്തനോയിക് പ്രൊപ്പനോയിക് ആൻഹൈഡ്രേറ്റ് എന്നാ. രണ്ടെണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് ഓരോന്നോരോന്നും എടുത്ത് പറയണം, എത്തനോയിക് എന്നും പറയണം, പിന്നെ പ്രൊപ്പനോയിക് എന്നും പറയണം, എത്തനോയിക് പ്രൊപ്പനോയിക് ആൻഹൈഡ്രേറ്റ്. അല്ല സാറേ, അത് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പറയേണ്ടത്? ആദ്യം എത്തനോയിക്ക പ്രൊപ്പനോയിക്ക, അത് ആൽഫബറ്റിക്കൽ ഓർഡറാ. എത്തനോയിക് ആണെങ്കിൽ ഈ, പ്രൊപ്പനോയിക് ആണെങ്കിൽ പി ആണല്ലോ. ആൽഫബറ്റിക്കലി ആദ്യം പി ഈ ആണല്ലോ ആദ്യം വരിക, എത്തനോയിക് പ്രൊപ്പനോയിക് ആൻഹൈഡ്രേറ്റ്. കുഞ്ഞി അടുത്ത നോക്കിയേ, ഒന്ന് രണ്ട് മൂന്ന് പ്രൊപ്പൈൻ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. എടാ സി എച്ച് ടു എന്ന് എഴുതിയിട്ടേ ബ്രാക്കറ്റിൽ ഒരു അഞ്ചിട്ട് കണ്ട, അതിനർത്ഥം അവിടെ അഞ്ച് സി എച്ച് ടു ഉണ്ട്, പിന്നെ ഒരു ഏഴ്. അപ്പൊ ടോട്ടൽ എത്ര കാർബണായി? ഏഴ് കാർബൺ. ഹെപ്റ്റ്, ഹെപ്റ്റ് ആണോ പ്രൊപ്പ് ആണോ ആൽഫബറ്റിക്കൽ ആദ്യം വരിക? ഹെപ്റ്റ് അല്ലേ വരിക? ഹെപ്റ്റനോയിക്, ഹെപ്റ്റനോയിക് പ്രൊപ്പനോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡുമായി ആൻഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ പരിപാടി തീർന്നു, ആൻഹൈഡ്രൈഡ്. അപ്പൊ ആസിഡ് ആൻഹൈഡ്രേറ്റ് വളരെ സിമ്പിൾ ആണ്. ആസിഡ് ആൻഹൈഡ്രേറ്റുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചു നോക്കുക, സി ഡബിൾ ബോണ്ട് ഒ, ഒ സി ഡബിൾ ബോണ്ട് ഒ. അതിൻ്റെ ജനറൽ നെയിം പഠിച്ചു നോക്കുക, ആൽക്കനോയിക് ആൻഹൈഡ്രൈഡ് എന്നാണ് അവൻ്റെ ജനറൽ നെയിം. രണ്ട് സൈഡിലും സെയിം ആണെങ്കിൽ സിമ്പിൾ ആണ്. ഇവൻ്റെ പേരൊന്ന് എഴുതി നോക്കിയാൽ, എച്ച് സി ഡബിൾ ബോണ്ട് ഒ, ഒ സി ഡബിൾ ബോണ്ട് ഒ എച്ച്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ. ഇവിടെയോ? ഒന്ന്. അപ്പൊ എന്താ പേര്? മെത്തനോയിക് ആൻഹൈഡ്രൈഡ്. പഠിച്ചില്ലേ? മെത്തനോയിക് ആൻഹൈഡ്രൈഡ് സിമ്പിളാ. എസ്റ്റർ ഇമ്പോർട്ടൻ്റാ. ആരുടെ എസ്റ്ററിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്? സി ഡബിൾ ബോണ്ട് ഒ, ഒ ആർ. ഇതാണ് എസ്റ്ററിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്, സി ഡബിൾ ബോണ്ട് ഒ, ഒ. രണ്ട് സൈഡിലും ആർ ഗ്രൂപ്പ് വന്നാൽ എസ്റ്ററായി. ഇവിടെ ആറ്, ഇവിടെ ആറ്. അതിൻ്റെ ജനറൽ നെയിം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആൽക്കൈൽ ആൽക്കനോയേറ്റ്. ഇവിടെ ജനറൽ നെയിം പറയുന്നതിന് ഒരു കൃത്യമായ റൂളുണ്ട്. എസ്റ്ററിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ നിങ്ങൾ നോക്കിയേ, ദൈ ഇവിടെ ഉണ്ടല്ലോ സി ഡബിൾ ബോണ്ട് ഒ, ഒ എന്നാണല്ലോ എസ്റ്ററിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ആ സി ഡബിൾ ബോണ്ട് ഒയുടെ കൂടെയുള്ള ആളാണ് പാരന്റ്, ഇവനാണ് കേട്ടോ പാരന്റ്. ഇത് ബ്രാഞ്ചാണ്, ഇത് ബ്രാഞ്ചായിട്ട് പറയണം. ഓക്സിജന്റെ കൂടെ ഉള്ളത് ബ്രാഞ്ചായിട്ട് പറയണം, സി ഡബിൾ ബോണ്ട് ഒയുടെ കൂടെ ഉള്ളത് പാരന്റ് ആയിട്ടും പറയണം. അപ്പൊ ഇവന്റെ പേരാണ് ആൽക്കൈൽ, ഇവന്റെ പേര് പറ ആൽക്കൈൽ. ആദ്യം നമ്മൾ ബ്രാഞ്ചിനെ ആണല്ലോ പറയാ, ബ്രാഞ്ചിന്റെ പേര് ആൽക്കൈൽ എന്നാണല്ലോ പറയാ. പാരന്റിന്റെ പേരാണ് ആൽക്കനോ എയ്റ്റ്, ആൽക്കനോ എയ്റ്റ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ നെയിം മൊത്തത്തിൽ എന്തായത്, ആൽക്കൈൽ ആൽക്കനോ എയ്റ്റ്. ഇതിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആരാണ്? ആൽക്കനോ എയ്റ്റിലെ ആൽക്ക് ഗ്രൂപ്പ് ഏതാണെന്നാണ് ഞാൻ പറഞ്ഞത്.
അത് ചെറുതും വലുതും നോക്കിയിട്ടല്ല, അല്ല അല്ല. ആരാ ചെറുത് എങ്കിൽ അത് ബ്രാഞ്ച് അല്ല, ആരാണോ ഓക്സിജന്റെ കൂടെ അത് ബ്രാഞ്ച്. അതിപ്പോ ചെറുതാണെങ്കിലും ശരി വലുതാണെങ്കിലും ശരി, എക്സാമ്പിൾ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇവിടെ നോക്കിയേ, ഓക്സിജന്റെ കൂടെ ആരാ? സി എസ് ത്രീ അല്ലേ, അത് ബ്രാഞ്ച്. സി ഡബിൾ ബോണ്ടോയുടെ കൂടെ ആരാ? അതാണ് മെയിൻ. അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒന്ന് രണ്ട്, രണ്ട് കാർബൺ അല്ലേ. സി ഡബിൾ ബോണ്ടോയിലെ കാർബൺ കൂടി കൂട്ടണം. അപ്പൊ ഈ ബ്രാഞ്ച്, ദ ബ്രാഞ്ച് എന്ന ഓക്സിജന്റെ കൂടെ ഉള്ള ആളാണ്. അതിൽ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ മീഥൈൽ എന്ന് വരും, മീഥൈൽ. ബാക്കി രണ്ടെണ്ണം അല്ലേടാ, എഥനോയേറ്റ്. രണ്ടെണ്ണം ആയതുകൊണ്ട് എഥനോയേറ്റ്. നമ്മുടെ ജനറൽ പേരിനോട് നീതി പുലർത്തിയെന്ന് ഒന്ന് ഉറപ്പിച്ച്, ആൽക്കൈൽ ആൽക്കനോയേറ്റ്, മീഥൈൽ എഥനോയേറ്റ്. കിട്ടിയല്ലോ. മീഥൈൽ എന്ന് പറയേണ്ടത് ആരുടെയാണ്? ഓക്സിജന്റെ കൂടെയുള്ള ബ്രാഞ്ച്, ഓക്സിജന്റെ കൂടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആരാണോ അതാണ് മീഥൈൽ. സി ഡബിൾ ബോണ്ടയുടെ കൂടെ ഉള്ളതാണ് ആൽക്കനോയേറ്റ്. ഇവിടെ രണ്ട് കാർബൺ ആയതുകൊണ്ട് എഥനോയേറ്റ്. അടുത്തത് ശ്രദ്ധിച്ചോട്ടാ, ഓക്സിജന്റെ കൂടെ ഉള്ള ആൾക്കാരാണ് ബ്രാഞ്ച്. ഇതാണ് ബ്രാഞ്ച്, അവിടെ ഈഥൈൽ ബ്രാഞ്ചാ. അപ്പൊ ഞാൻ ആദ്യം തന്നെ എഴുതാണ് ഈഥൈൽ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? മൂന്നെണ്ണം ഉണ്ട്. പേരെന്താ? പ്രൊപ്പനോയേറ്റ്. ഈഥൈൽ പ്രൊപ്പനോയേറ്റ് എന്നാണ് എസ്റ്ററിന്റെ പേര്. അടുത്ത കോമ്പൗണ്ട് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇതാ നോക്കിക്കോ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? രണ്ട് കാർബൺ ഉണ്ട്. ഓക്സിജന്റെ കൂടെയാണല്ലോ ബ്രാഞ്ച്, രണ്ട് കാർബൺ ഉള്ള ആള് ബ്രാഞ്ച്. പക്ഷെ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ അല്ലേ ഉള്ളൂ. ഒരു കാർബൺ ഉള്ള ആള് പാരന്റ്, കോൺട്രയാണ്. സാധാരണ കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ഉള്ളത് അല്ലേടാ പാരന്റ്. ഇവിടെ കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ഉള്ളത് ബ്രാഞ്ചാ. എന്താ കാര്യം? അത് ഓക്സിജന്റെ കൂടെയാണ്. അപ്പൊ എസ്റ്ററിന്റെ കേസിൽ ഓക്സിജന്റെ കൂടെ ആരാണോ അവൻ ബ്രാഞ്ച്, സി ഡബിൾ ബോണ്ടയുടെ കൂടെ ആരാണോ അവൻ പാരന്റ്. അപ്പൊ ഇവന്റെ പേരെന്താ? ഈഥൈൽ മെത്തനോയേറ്റ്. ഒരു കാർബൺ മാത്രമായതുകൊണ്ട് മെത്തനോയേറ്റ്, ഈഥൈൽ മെത്തനോയേറ്റ്. കിട്ടിയില്ലടാ. ശരിക്ക് പഠിച്ചോളനെ, ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, റിപ്ലൈ തരും. ഈതറുകൾ സിമ്പിളാണ്, ഈതർ സിമ്പിളാണ്. ഇതാ കണ്ടോ, വളരെ എളുപ്പത്തിൽ പഠിക്കാം. ജനറൽ ഫോർമുല ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ്. ഈതറിന്റെ ജനറൽ ഫോർമുല എങ്ങനെയല്ലടാ പറയാ, ആർ ഒ ആർ. രണ്ട് ആൽക്കിൽ ഗ്രൂപ്പുകൾ ഒരു ഓക്സിജനെ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു ഓക്സിജന്റെ ഡൈവാലന്റ് ഓക്സിജൻ ഗ്രൂപ്പ് വന്നാൽ അതാണ് ഈതർ. ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കിയേ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒന്നിനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കുക, ഇങ്ങനെ മൊത്തത്തിലും ബ്രാഞ്ച് ആയിട്ട് എടുത്താൽ മതി. ആ ബ്രാഞ്ചിന്റെ പേരിൽ ഒരു ഓക്സി ചേർത്ത് പറഞ്ഞാൽ മതി. ജനറലി ഒരു ബ്രാഞ്ച് ഓക്സി എന്ന് ഓർത്താൽ മതി. ബ്രാഞ്ച് ഓക്സി, ബ്രാഞ്ച് ആരാച്ചെങ്കിൽ അതിന്റെ കൂടെ ഓക്സി ചേർക്കുക. ഇവിടെ മീഥൈൽ ആണല്ലോ, ഒരു കാർബൺ അല്ലേ ഉള്ളത്. അപ്പൊ എന്റെ പേര് മെത്തോക്സി എന്നാ. രണ്ട് കാർബൺ ആണെങ്കിൽ എത്തോക്സി, മൂന്ന് കാർബൺ ആണെങ്കിൽ പ്രൊപ്പോക്സി, ആൻഡ് സോ ഓൺ. എടാ ഇത് സി എച്ച് ത്രീ, സി എച്ച് ത്രീ ഗ്രൂപ്പ് മാത്രം വന്നാൽ മീഥൈൻ എന്നല്ലടാ പേര്. ഇവിടെ നോക്കിയേ, ഒന്ന് രണ്ട് കാർബൺ, ഇവിടെ ഒന്ന് രണ്ട് കാർബൺ. ഏതെങ്കിലും ഒന്നിനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കുക, ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ബ്രാഞ്ച് ആയിട്ട് എടുക്കുക. അപ്പൊ ഇതിന്റെ പേര് ഇഥൈൻ എന്നാ. ഇഥൈനിൽ ഒരു ബ്രാഞ്ച് വന്നു, എന്താ ബ്രാഞ്ചിന്റെ പേര്? എത്തോക്സി, എത്തോക്സി ഇഥൈൻ എന്ന് പേര് വന്നു. അടുത്ത് നോക്കിയേ, ഇവിടെ ഒന്ന് രണ്ട് കാർബൺ, ഇവിടെ ഒരു കാർബൺ. കാർബണിന്റെ എണ്ണം ഡിഫറൻ്റ് ആയാൽ ചെറിയ ആളെ തന്നെ ബ്രാഞ്ച് ആയിട്ട് എടുക്കണം. അപ്പൊ മറ്റേ വലിയ ആളെ പാരന്റ് ആയിട്ട് എടുത്തോ. മെത്തോക്സി, മെത്തോക്സി ഇഥൈൻ എന്നാണ് പേര്. അടുത്ത് പോയിക്കോട്ടാ, ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് കാർബൺ, ഇവിടെ ഒരു കാർബൺ. അപ്പൊ ഇതല്ലടാ ബ്രാഞ്ച്. ആ ബ്രാഞ്ച് വന്നത് നാല് കാർബണിൽ രണ്ടാമത്തെ പൊസിഷനിലല്ലേ, അതുകൊണ്ട് ആ ബ്രാഞ്ചിന്റെ പേര് ടു മെത്തോക്സി എന്ന് എടുത്തു പറയണം. ടു മെത്തോക്സി ബ്യൂട്ടൈൻ, നാല് കാർബൺ ഉണ്ട് ബ്യൂട്ടൈൻ. അടുത്ത കോമ്പൗണ്ട് പോയിക്കോട്ടാ, കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഒന്ന് രണ്ട് കാർബൺ, ഇത് ബ്രാഞ്ചാ. ഇവിടെ ഒന്ന് രണ്ട് കാർബൺ, ഇതും ബ്രാഞ്ചാ. വലുപ്പം കുറച്ച് കൂടിപ്പോയി, മായ്ച്ച് ഒന്നുകൂടെ ബ്രാഞ്ച് വരക്കുന്നുണ്ട്. ഇത് ബ്രാഞ്ചാ. ഒന്ന് രണ്ട് മൂന്ന് നാല് കാർബൺ ഉണ്ട്. അപ്പൊ നാല് കാർബൺ വന്നാൽ ബ്യൂട്ടൈൻ എന്നല്ലടാ പേര്. ഞാനിവിടെ അത് എഴുതി വെക്കുന്നുണ്ട്, ബ്യൂട്ടൈൻ. ആ ബ്യൂട്ടൈനിന്റെ ഒന്നാമത്തെയും നാലാമത്തെയും പൊസിഷനിൽ രണ്ട് എത്തോക്സി ഗ്രൂപ്പ് ഉണ്ട്, ഡൈ എത്തോക്സി. ഇവിടെ സ്പേസ് പാടില്ല. 1,4-ഡൈഎത്തോക്സി ബ്യൂട്ടൈൻ എന്ന് പേര് വരും. മനസ്സിലായല്ലോ. ബ്യൂട്ടൈൻ ഉണ്ട് നാല് കാർബൺ, അതിന്റെ ഒന്നാമത്തെ കാർബണുള്ള എത്തോക്സി ഉണ്ട്, നാലാമത്തെ കാർബണുള്ള എത്തോക്സി ഉണ്ട്. 1,5,1,4-ഡൈഎത്തോക്സി ബ്യൂട്ടൈൻ. കഴിഞ്ഞു. ഇപ്പൊ ഇത്രയും കോമ്പൗണ്ടുകളെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാര്യം, ഐ യു പി എസ് സി നോമൻക്ലേച്ചർ അവസാനിപ്പിക്കുമ്പോൾ അത് ഭംഗിയായിട്ട് അവസാനിപ്പിക്കണമല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് അമീൻസ്, ആൻഹൈഡ്രൈഡ്, എസ്റ്ററി, ഈഥർ. ഇത്രയും ആളുകൾ ഇങ്ങനെ ലൊട്ടിലൊടുക്ക അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നതൊന്ന് വാരിപ്പെറുക്കി ഒരുമിച്ച് ഒരു വീഡിയോ ആക്കി തന്നതാണ്. അതൊന്നും പിന്നെ വേറൊരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് ഇനി പഠിപ്പിക്കേണ്ട ആവശ്യം വരാത്ത വിധം നിങ്ങളത് പ്രാക്ടീസ് ചെയ്തെടുക്കുക. എൻ സി ആർ ടിയിലുള്ള എക്സാമ്പിൾസ് ഫുള്ള് നിങ്ങൾ ചെയ്ത് നോക്കുക. ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്നിരിക്കൽ വീഡിയോയുടെ കമൻ്റ് ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഞങ്ങൾ കൃത്യമായിട്ട് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോയുടെ താഴെ തന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. വാട്സപ്പിൽ എഴുതാം.
കൃത്യമായിട്ട് ഉത്തരം തരുന്നതായിരിക്കും. എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്ക്. നന്നായി എൻട്രൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ പാർട്ട് 9 നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്ക്. ഛേദമില്ലാത്ത ഉപകാരം എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക്. ഒന്ന് ഉഷാറായിട്ട് പഠിക്കുക. ഇതോടുകൂടെ IUPSC നോമക്ലേച്ചർ അവസാനിച്ചു. ഇനി ഐസോമറിസം കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ റിയാക്ഷൻ മെക്കാനിസത്തിലേക്ക് കടക്കും. റിയാക്ഷൻ മെക്കാനിസം ഒക്കെ വളരെ സിമ്പിളാണ്, പഠിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പഠിക്കാനും എളുപ്പമാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ മേജർ ആയിട്ടുള്ള മെയിൻ പരിപാടികളൊക്കെ തീരും. അപ്പൊ നിങ്ങളുടെ ഈ വർഷത്തെ JEE പരീക്ഷയും NEET പരീക്ഷയും എല്ലാം CM അക്കാഡമിക്ക് ഒപ്പമാണ്, ഞങ്ങൾ കൂടെയുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി ഞങ്ങൾ സെറ്റാക്കി തരും. ബാക്കി നിങ്ങൾക്ക് ഏതാ ആവശ്യമുള്ള ചാപ്റ്റർ എന്നുള്ളത് കമൻ്റ് ആയിട്ട് ഞങ്ങൾ അറിയിച്ചാൽ മതി. ഞങ്ങൾ ഒഴിവ് പോലെ അതെല്ലാം കൃത്യമായിട്ട് എൻട്രൻസ് ലെവലിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനോടുകൂടെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് തരും. ഹാപ്പി ആയിട്ട് പഠിക്കുക, നിന്നെ കൊണ്ട് പറ്റും, പഠിക്കണമെന്നേ ഉള്ളൂ. പറ്റില്ല എന്നുള്ള തോന്നലിൻ്റെ പേരിൽ മാറ്റിവെച്ചാൽ പിന്നെ നിന്നെ നന്നാക്കാൻ ആര് തലകുത്തി നിന്നോടും കാര്യമില്ല. ഉള്ളിൽ നിന്ന് വരണം, കേൾക്കാത്തതല്ല, പലവട്ടം കേട്ടതാണ്. അതുകൊണ്ട് നീ ആവശ്യക്കാരനാണ് എന്ന് ഓർക്കുക. വീഡിയോ കൃത്യമായിട്ട് കാണുക, നോട്ട് എഴുതുക, പഠിക്കുക. നോട്ട് എഴുതിയത് വീണ്ടും വീണ്ടും റിവിഷൻ നടത്തുക. എങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. ആ രൂപത്തിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കി ആൻസർ ഷീറ്റ് വേറെ തന്നെ കണ്ട് കൃത്യമായി എഴുതി പഠിച്ചാൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒന്നും നിങ്ങൾ മറന്നുപോവില്ല. അതുകൊണ്ട് ആവശ്യക്കാരാ, നന്നായി പഠിച്ചോ, ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും അറിയിച്ചോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.